ചുരുളി എന്ന സിനിമയിലെ തെറി സഹിക്കാൻ വയ്യാതെ ഈ നാടിനുണ്ടായിരിക്കുന്ന സാംസ്കാരിക മൂല്യച്യുതിയെക്കുറിച്ച് കുറേ ആളുകൾ വാചാലരായിക്കൊണ്ടേയിരിക്കുകയാണ് ജോജു ജോർജ് മൂന്നാല് തെറി ആ സിനിമയിൽ പറയുന്നത് കൊണ്ട് ജോജു ജോർജ് എന്ന് പറയുന്നയാൾ സിനിമയിലും ആഭാസനാണ് പൊതുയിടത്തും ആഭാസനാണ് എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ്സുകാർ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നു പേര് പറയാതെയാണെങ്കിലും സമാധാനത്തിൻ്റെ കാവൽ മാലാഖയായ ടോണി ചമ്മണി ജോജു ജോർജിനെ ഈ സിനിമയുമായി ചേർത്ത് വെച്ച് ആക്ഷേപിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെ ഇട്ടിട്ടുണ്ട് യൂത്ത് കോൺഗ്രസുകാർ ഈ സിനിമ ഒ ടി ടിയിൽ റിലീസ് ചെയ്തതിനെതിരെ നിയമ നടപടിക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു എന്തൊരു വൃത്തികെട്ട പരിപാടികളാണ് ഒരു സിനിമയുടെ പേരിൽ അരങ്ങേറുന്നത് ആ സിനിമ ഏ സർട്ടിഫിക്കറ്റുള്ള സിനിമയാണ് എന്നും പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഈ സിനിമ താഴെ പ്രായമുള്ള ആളുകൾ ഈ സിനിമ കാണരുത് എന്നും വളരെ കൃത്യമായി തന്നെ ആ സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അതായത് ഇതൊരു കംപ്ലീറ്റ് ഏപ്പടമാണ് എന്നുള്ളതാണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഏപ്പടം ഇരുന്ന് കാണുകയും എന്നിട്ട് ആ ഏപ്പടത്തിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് ആ ഏപ്പടത്തിൽ കുറേ അശ്രീലമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മലയാളിയുടെ സാംസ്കാരിക ബോധവും സാംസ്കാരിക ഔന്നത്യവും ഒക്കെ നമ്മൾ ഷക്കീല പടങ്ങളുടെ കാലത്ത് നന്നായി തന്നെ കണ്ടതാണ് ഏ പടങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ് അതൊരു പുതുമയൊന്നുമല്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ കാണരുത് എന്ന മുന്നറിയിപ്പോടു കൂടിയുള്ള ചലച്ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് തന്നെയാണ് ആ ചിത്രം അവിടെ പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ അത് കാണുന്നവർ അവരുടെ വ്യക്തിപരമായ ഇടങ്ങളിൽ അത് കണ്ടു കൊള്ളണം ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു ആണ് എന്നും അത് കുടുംബത്തോടു കൂടി മാത്രമേ കാണാവൂ കാണാൻ സാധിക്കുകയുള്ളൂ എന്നൊന്നുമുള്ള വാദങ്ങൾ ഇവിടെ നിലനിൽക്കുന്നതല്ല നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും ഇത്തരത്തിൽ എ സർട്ടിഫിക്കറ്റുള്ള ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചലച്ചിത്രമേളകളിലൊക്കെ പ്രദർശിപ്പിക്കുന്ന പല വിദേശഭാഷാ ചിത്രങ്ങളിലും അശ്ലീലത്തിൻ്റെ അതിപ്രസരം ഉണ്ടാകാറില്ലേ അപ്പോൾ ഇതിപ്പോൾ ഈ ചുരുളിയെ ഒരു വിവാദ വിഷയമാക്കി മാറ്റുന്നത് ആ ചുരുളിയിൽ അവസാന ഭാഗത്താണെങ്കിലും ജോജു ജോർജ് വരുന്നു ജോജു ജോർജ് കുറേ തെറി പറയുന്നു ആ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയും വായിൽ നിന്ന് വീഴുന്നതെല്ലാം തെറിയാണ് അപ്പോൾ അത്തരത്തിലൊരു ഗ്രാമ്യ അന്തരീക്ഷം അതിനകത്ത് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു ആ ഗ്രാമ്യ അന്തരീക്ഷത്തിലുള്ള ആളുകൾ മുഴുവൻ ആ നിലയിൽ തന്നെ അവരുടെ ഭാഷ കൈകാര്യം ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് തുടക്കം മുതൽ ഒടുക്കം വരെയും അല്ലാതെ അതിനെ എവിടെയെങ്കിലും കൊണ്ട് അങ്ങനെ തെറി പറയാൻ വേണ്ടി ഏറ്റുകെട്ടിയിരിക്കുന്ന ഒന്നായി നമുക്ക് തോന്നില്ല ആ സിനിമയുടെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ആ നിലയിൽ നിന്നുകൊണ്ട് ആ സിനിമയെ കാണാൻ സാധിക്കാതെ ജോജു ജോർജിനെയും അതിനകത്തോട്ട് ചേർത്ത് വച്ചിട്ട് കുറേ കോൺഗ്രസ് സാംസ്കാരിക നായകർ ടോണി ചമ്മണിയുടെ നേതൃത്വത്തിൽ സമാധാനത്തിൻ്റെ കാവൽഭടന്മാർ ചുരുളിക്കെതിരെ അട്ടകാസം നടത്തിയിട്ട് കാര്യമില്ല കാരണം നിങ്ങളും കണ്ടത് ഏപ്പടമാണ്